ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്, ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മൾ മീഥൈൽ അസറ്റേറ്റിൻ്റെ ഹൈഡ്രോളിസിസ് റേറ്റ് കോൺസ്റ്റൻറ്റ് കാണാണ് ബൈ യൂസിങ് 0.5 നോർമൽ എച്ച് സി എൽ. എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 100 ml 0.5 നോർമൽ എച്ച് സി എല് ഒരു സ്റ്റോപ്പേർഡ് ബോട്ടിൽ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മീഥൈൽ അസറ്റേറ്റിൻ്റെ ബോട്ടിലും കൂടിയിട്ട് ഒരു വാട്ടർ ബാത്തിൽ സെറ്റ് ചെയ്യുക. വാട്ടർ ബാത്തിൽ ഈ 100 ml 0.5 നോർമൽ എച്ച് സി എല്ലും മീഥൈൽ അസറ്റേറ്റിൻ്റെ ബോട്ടിലും ഒരു തെർമോമീറ്ററും അരമണിക്കൂർ വെക്കുക. എന്നിട്ട് ഈ അരമണിക്കൂറിന് ശേഷം നമ്മുടെ മീഥൈൽ അസറ്റേറ്റ് 100 ml HCl ആഡ് ചെയ്യുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ റിയാക്ഷൻ മിക്സ്ചർ എന്ന് പറയുന്നത്. നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ 5 ml ഓഫ് എസ്റ്റർ നമ്മൾ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. ഈ കോണിക്കൽ ഫ്ലാസ്കിൽ ക്രഷ്ഡ് ഐസും 2-3 ഡ്രോപ്പ് ഫിനോഫ്തലിനും കൂടി ആദ്യം ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ബ്യൂറേറ്റിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചിനെ ഗീനിസ്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. ഈ ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം ഓൺ ആക്കിയിട്ടുണ്ടാവണം. എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് പെർമനൻറ്റ് പെയിൽ പിങ്ക് കളറാണ്. ഇതുപോലെ അടുത്ത ഓരോ 10 മിനിറ്റ് ഇടവേളകളിൽ 5 ml റിയാക്ഷൻ മിക്സ്ചർ ക്രഷ്ഡ് ഐസും ഫിനോഫ്തലിനും ആഡ് ചെയ്ത് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്തിട്ട് എന്നിവച്ചിനെ അഗെയിൻസ്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. ഈ വാല്യൂസാണ് നമ്മളുടെ വി ടി വാല്യൂസ്. ഇനി സ്റ്റെപ്സ് 2 പ്രാവശ്യം ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ റിയാക്ഷൻ മിക്സ്ചറിന് നമ്മൾ 20 ml റിയാക്ഷൻ മിക്സ്ചർ നമുക്ക് റിഫ്ലക്സ് ചെയ്യാൻ വെക്കണം. 2.5 മണിക്കൂർ റിഫ്ലക്സ് ചെയ്യണം. 2.5 മണിക്കൂർ റിഫ്ലക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് 5 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വിഡ്രോ ചെയ്തിട്ട് അതിലേക്ക് ഫിനോഫ്തലിനും ആഡ് ചെയ്തിട്ട് NaOHനെ അഗെയിൻസ്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ വി ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. റിയാക്ഷൻ മിക്സ്ചർ റിഫ്ലക്സ് ചെയ്യാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടെമ്പറേച്ചർ 55 to 65 degrees Celsius ഇടയിൽ ആവാനേ പാടുള്ളൂ. അതിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉയരാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ഇവിടെ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റിഫ്ലക്സ് ചെയ്ത്. ഈ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ വി ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള V0, VT വാല്യൂസ് അതുപോലെ തന്നെ വി ഇൻഫിനിറ്റി എന്നിവയിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ K is equal to 2.303 by T ലോഗ് വി ഇൻഫിനിറ്റി മൈനസ് V0 divided by V∞ - VT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കെ വാല്യൂ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടും കാണാം. ലോഗ് വി ഇൻഫിനിറ്റി മൈനസ് വി ടി വാല്യൂസ് ടൈമിന് അഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കെ വാല്യൂ കാണുകയും ചെയ്യാം. റിയാക്ഷൻ അടിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷ്ഡ് ഐസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ നമ്മൾ ടൈട്രേഷനിലെ വി ഇൻഫിനിറ്റി കാണുന്ന സമയത്ത് നമ്മൾ ക്രഷ്ഡ് ഐസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ടൈമർ ഓൺ ആക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ml പിപ്പറ്റ് ചെയ്തതിന് ശേഷം ഈ 5 ml കോണിക്കൽ ഫ്ലാസ്കിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ഏകദേശം 2.5 ആവുന്ന സമയത്താണ് നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എക്സ്പെരിമെൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.